സരിതയെ പോലെ സ്വപ്നയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് സ്വപ്നയെ. സമൂഹത്തിന് എപ്പോഴും അറിയാൻ താല്പര്യം മറ്റുള്ളവരുടെ സ്വകാര്യതയെക്കുറിച്ചാണ്. അത് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ പറയുകയും വേണ്ട. അല്പം കിട്ടിയാൽ മതി, അവനവൻ്റെ ഭാവനയിൽ നിറം ചേർത്ത് പൊടുപ്പും തൊങ്ങലും ചേർത്ത് കഥകളും ട്രോളുകളും ഇറക്കി ആഘോഷിക്കും. ഇവിടെ വിഷയം സരിതയെപ്പോലെ സ്വപ്ന തന്നെയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സരിതയെ ഒരു താരമാക്കിയത് ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങളാണ്. അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയാണ് ഇപ്പോൾ സ്വപ്നയെ. മലയാളികൾക്ക് അറിയേണ്ടത് സ്വർണ്ണക്കടത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ അത് ആര് സ്വർണം കടത്തിയെന്നോ അല്ലെങ്കിൽ ഇത് ആർക്ക് വേണ്ടിയാണ് സ്വർണം കടത്തിയെന്നോ അല്ല, മറിച്ച് അതിലുൾപ്പെട്ടവരുടെ അവിഹിത ബന്ധങ്ങളും സ്വകാര്യതകളെയും കുറിച്ചാണ്. അവരുടെ ഫോട്ടോകളും വീഡിയോകളും തിരഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്തവർ അനവധിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വപ്നയെക്കുറിച്ച് സെർച്ച് ചെയ്തെന്നാണ് ഗൂഗിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു ഭാഗത്ത് അന്വേഷണം തകൃതിയായി നടക്കുമ്പോൾ മറുഭാഗത്തിരുന്ന് മലയാളികൾ തപ്പുന്നത് ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികളുടെ അവിഹിത ബന്ധങ്ങളുടെയും മറ്റും കഥകളാണ്. ഇത് ഗൂഗിൾ രേഖകൾ തന്നെ പറയും. സോളാർ കേസിൽ സരിതാ നായരുടെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് സരിതയെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ഇന്ന് അതുപോലെ സ്വപ്നയെക്കുറിച്ച് തിരയുന്നതും ലക്ഷങ്ങളല്ല, അതിലും കൂടുതൽ ആളുകളാണ്. ഗൂഗിൾ സെർച്ചിംഗ് ഡാറ്റ നോക്കിയാൽ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മലയാളികൾക്ക് അറിയാൻ ഏറ്റവും ആഗ്രഹം കേസിനെക്കുറിച്ചുള്ള കാര്യങ്ങളല്ല, അതിൽ ഉൾപ്പെട്ടവരുടെ പ്രത്യേകിച്ച് വനിതകളുടെ ഹോട്ട് ചിത്രങ്ങൾ, വീഡിയോകൾ, കഥകൾ എന്നിവയാണ്. കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ ഫോട്ടോയോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോ ആരും ഗൂഗിളിൽ അന്വേഷിച്ചതായി കണ്ടില്ല. എന്നാൽ കേസിലെ ഏക വനിതയായ സ്വപ്നയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ തേടി ഗൂഗിളിനെ സമീപിച്ചത് ലക്ഷക്കണക്കിന് ആളുകളാണ്. വനിതകളുടെ ചിത്രങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ നിന്നും എടുത്ത് വാട്സാപ്പിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും ട്രോളുകളായും കഥകളായും പ്രചരിപ്പിക്കുന്നത്. സ്വപ്നയുടെ ആദ്യം വന്ന ചിത്രങ്ങളും അത് കഴിഞ്ഞ് അറസ്റ്റിലായപ്പോൾ വന്ന ഫോട്ടോകളും ഉൾപ്പെടുത്തിയുള്ള ട്രോളുകൾ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തത്. അവിടെയൊന്നും സ്വർണ്ണക്കടത്ത് വിഷയമായില്ല. എത്ര സ്വർണം കടത്തിയെന്നോ ആരൊക്കെ പിന്നിലുണ്ടെന്നോ ഇതുകൊണ്ട് രാജ്യത്തിന് എന്താ നഷ്ടമെന്നോ ഇക്കാര്യമൊന്നും മലയാളികൾക്ക് അറിയേണ്ടതില്ല. ഇത് മലയാളികളുടെ ഇടയിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. സോഷ്യൽ മീഡിയ സജീവമായത് എന്നാണോ അന്ന് മുതൽ തുടങ്ങിയതാണ്. കേസുകളിൽ ഏതെങ്കിലും ഒരു വനിതകൾ പ്രതിയായാൽ അവരുടെ ഫോട്ടോകളും അവരുടെ ക്ലിപ്പുകളും വെച്ച് ട്രോളുകൾ ഉണ്ടാക്കിയും അല്ലാതെയും ഷെയർ ചെയ്യുന്നത് തുടർന്നു വരുന്നു. പലപ്പോഴും കേസിലെ പ്രധാന വിഷയത്തെക്കാൾ കൂടുതൽ മലയാളികൾ അന്വേഷിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അവിഹിത കഥകളും ചിത്രങ്ങളും തന്നെയാണെന്ന് ഗൂഗിൾ സെർച്ച് ഡാറ്റകളിൽ നിന്ന് വ്യക്തമാണ്. ഇത് ഒരു സരിതയുടെയോ സ്വപ്നയുടെയോ മാത്രം കാര്യമല്ല. ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീകളുടെ എല്ലാം കാര്യങ്ങൾ ഇതുപോലൊക്കെ തന്നെയാണ്. ഇതുപോലെയായിരുന്നു ശ്രീറാം വെങ്കട്ടരാമന്റെയും വഫ ഫിറോസിന്റെയും കേസ് വന്നപ്പോഴും. അന്ന് ലോക രാജ്യങ്ങളിലുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് വഫ ഫിറോസിന്റെ ഫോട്ടോകളാണ്. അത് കേരളത്തിലോ ഇന്ത്യയിലോ വിദേശ രാജ്യങ്ങളിലുമല്ല, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലിരുന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ തിരഞ്ഞത് വഫയുടെ ചിത്രങ്ങൾ തന്നെയാണ്. അത് ഗൂഗിൾ തന്നെയാണ് പുറത്തുവിട്ടത്. അങ്ങനെ പല യുവതികളുടെയും ചിത്രങ്ങൾ തിരഞ്ഞു ഇപ്പോൾ സ്വപ്നയുടേതും.